നമസ്കാരം. അക്ഷരങ്ങൾക്ക് നക്ഷത്രങ്ങളെക്കാൾ തിളക്കവും അഗ്നിയേക്കാൾ കരുത്തുമുണ്ടെന്ന് കാട്ടിത്തന്ന ഖസാക്കിൻ്റെ കഥാകാരൻ ഒ വി വിജയൻ ഓർമ്മയായിട്ട് 16 വർഷം. ആനന്ദ്, എം മുകുന്ദൻ, കാക്കനാടൻ എന്നിവരുടെ സമകാലികനായി എത്തി ചെറുകഥാരംഗത്തും നോവൽ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മലയാള സാഹിത്യത്തിൽ പകരക്കാരില്ലാത്ത ഇതിഹാസമായി അദ്ദേഹം മാറി. അധ്യാപക ജോലി രാജിവെച്ച് പത്രപ്രവർത്തനം തുടങ്ങി. ഒടുവിൽ നോവലിസ്റ്റായി മാറിയ അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നിശിതമായ വിമർശനങ്ങൾ എഴുത്തിലൂടെയും കാർട്ടൂണുകളിലൂടെയും ആവിഷ്കരിച്ചു. 11 കഥാസമാഹാരങ്ങളും 11 ലേഖന സമാഹാരങ്ങളും 6 നോവലുകളും 5 ഇംഗ്ലീഷ് കൃതികളും 3 ഫ്രഞ്ച് തർജിമകളും 2 കാർട്ടൂൺ ഗ്രന്ഥങ്ങളും 1 ആക്ഷേപഹാസ്യ ഗ്രന്ഥവും സ്മരണകളടങ്ങുന്ന ഒരു സമാഹാരവുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയ വിജയൻ്റെ മാസ്റ്റർ പീസായ ആദ്യ നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം 1969 പ്രസിദ്ധീകരിച്ചത്. എക്കാലവും സൂക്ഷിച്ചു വയ്ക്കാവുന്നതും നിരന്തര പാരായണയോഗ്യവുമായ ഏതൊന്നിനെയും ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു ക്ലാസിക് തന്നെയാണ്. സാഹിത്യ ചരിത്രത്തെ ഈ നോവൽ രണ്ടായി പകുത്തു, ഖസാക്കിന് മുൻപും ഖസാക്കിന് ശേഷവും എന്ന്. ഇന്ത്യൻ ഭാഷാ സാഹിത്യങ്ങളിലെ തന്നെ അപൂർവതയായ ഖസാക്ക് പിൽക്കാല സാഹിത്യ ചരിത്ര രചനയെ സ്വാധീനിച്ചു, മലയാളി ഭാവുകത്തെ പുതുക്കിപ്പണിതു. രവിയും ഖസാക്കും അപ്പുക്കിളിയും മൈമൂനയും ഏകാധ്യാപക വിദ്യാലയവും കൂമൻകാവും ഒരു മലയാളിക്കും അപരിചിതമല്ല. ഇതിഹാസത്തിൻ്റെ ഭാഷാനിർമ്മിതിയിൽ വിജയൻ ഉപയോഗിച്ച അക്ഷരക്കൂട്ട് അതൊരത്ഭുതം തന്നെയായിരുന്നു. പിന്നീടെഴുതിയ ഗുരുസാഗരം, തലമുറകൾ, പ്രവാചകൻ്റെ വഴി എന്നീ നോവലുകളിലെല്ലാം തന്നെ വ്യക്തിയും സമൂഹവും അനുഭവിക്കുന്ന മഹാവ്യസനത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും മനുഷ്യാവബോധത്തിൻ്റെ ചലനങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. ഈ നോവലുകളിലൂടെ ഒ വി വിജയൻ പുതിയൊരു വായനാനുഭവമാണ് സാഹിത്യ ലോകത്തിന് തുറന്നുകൊടുത്തത്. ആരെയും കൂസാതെ എന്തും തുറന്നെഴുതാൻ ധൈര്യം കാട്ടിയ മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പരയും ഇന്ദ്രപ്രസ്ഥം എന്ന രാഷ്ട്രീയ വിശകലന പരമ്പരയുമാണ് ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ വിജയനെ പ്രശസ്തനാക്കിയത്. 1930 ജൂലൈ 2 പാലക്കാട് ജില്ലയിലെ മങ്കരയിൽ മലബാർ MSP ഉദ്യോഗസ്ഥനായിരുന്ന വേലുക്കുട്ടിയുടെയും കമലാക്ഷിയമ്മയുടെയും മകനായി ഒ വി വിജയൻ ജനിച്ചു. മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ MA ജയിച്ച ശേഷം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി. കടുത്ത ഇടതുപക്ഷ വിശ്വാസിയായിരുന്ന വിജയൻ അക്കാലത്ത് തന്നെ എഴുത്തിലും കാർട്ടൂൺ ചിത്രരചനയിലും താൽപ്പര്യം പ്രകടമാക്കിയിരുന്നു. തുടർന്ന് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് ശങ്കേഴ്സ് വീക്കിലിയിലും പേട്രിയറ്റ് ദിനപത്രത്തിലും കാർട്ടൂണിസ്റ്റായി ജോലി ചെയ്തു. പിന്നീട് സ്വതന്ത്ര പത്രപ്രവർത്തകനായി. 2005 മാർച്ച് 30 ഹൈദരാബാദിൽ വെച്ച് ഒ വി വിജയൻ അന്തരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, MP പോൾ അവാർഡ്, കൂടാതെ കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം എന്നീ ബഹുമതികൾ വിജയനെ തേടിയെത്തി. 2003 പത്മഭൂഷൺ ലഭിച്ചു. എത്ര വായിച്ചാലും പിന്നെയും പിന്നെയും വരികൾക്കിടയിൽ പ്രിയ കഥാകാരൻ വിജയൻ അവശേഷിപ്പിച്ച മൗനം അന്വേഷിക്കുകയാണ് സാഹിത്യാസ്വാദകർ. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.